ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സേതുവും അർച്ചനയും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ സംസാരം കേട്ട് സച്ചി അവിടെ എത്തി. സച്ചിയോട് നിന്റെ അമ്മയെ പോലെയാണ് അർച്ചനയെന്നും അർച്ചന നിന്റെ ഭാഗ്യമാണെന്നും പറയുന്നു. അത് കേട്ട സച്ചി ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറയുന്നുണ്ട് അതിന് ഇവളെന്റെ ഭാര്യയല്ലല്ലോ എന്ന്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സേതുവും അർച്ചനയും. എടാ, നീ എന്താടാ പറഞ്ഞത്? അർച്ചന നിന്റെ ഭാര്യയല്ലെന്നോ എന്ന് സേതു പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് സച്ചി. പെട്ടെന്ന് സച്ചി പറയുന്നു, എൻ്റെ ഭാര്യ അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി അച്ഛാ, അങ്ങനെയാണ് ഞാനും കേട്ടതെന്ന് അർച്ചനയും പറയുന്നു. വിശ്വസിക്കാനാകാതെ സേതു നിന്നപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റാനായി, സച്ചിയേട്ടൻ ചായ കുടിച്ചായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഏയ്, ഇല്ല എന്ന് സച്ചിയും പറയുന്നു. മുറിയിൽ ഞാൻ വെച്ചിരുന്നല്ലോ, വേഗം ചെന്ന് ചായ കുടിക്കുക, ഇല്ലെങ്കിൽ തണുത്തു പോകും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ പെട്ടെന്ന് സച്ചി മുറിയിലേക്ക് പോകുന്നു. സച്ചിയെ രക്ഷിക്കാൻ വേണ്ടി അർച്ചന പറയുന്നു, ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം വലിയ കമ്പനിയുടെ MD-ക്കാണ്, എന്നാലും ഒരു ചായ കുടിക്കുന്ന കാര്യം പോലും ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കണമെന്നായി. കല്യാണത്തിന് മുമ്പും സച്ചിയേട്ടൻ ഇങ്ങനെ തന്നെ ആയിരുന്നു അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ സേതു ചോദിക്കുന്നു. എങ്ങനെ? അല്ല, എല്ലാ കാര്യത്തിനും ഉള്ള ഈ മറുതിയെ എന്ന് അർച്ചന വീണ്ടും പറയുന്നു. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും നിന്നെ അവൻ മറക്കില്ല, അതുപോരെ എന്ന് പുഞ്ചിരിയോടെ സേതു പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഞാനെന്നാ മുറിയിലേക്കൊന്ന് ചെല്ലട്ടെ, സച്ചിയേട്ടൻ്റെ ഡ്രസ്സ് ഹയൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അർച്ചന മുറിയിലേക്ക് പോകുന്നു. എന്നാൽ സച്ചി പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും സേതു ആലോചിക്കുന്നുണ്ട്. മുറിയിലെത്തിയ സച്ചി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അർച്ചന അവിടെ എത്തി. സച്ചിയേട്ടൻ ഇതെന്ത് ഭാവിച്ചാ? അച്ഛനോട് എന്താ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു, പറ്റിപ്പോയി, ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്ത് ടെൻഷനിലാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാമോ, അച്ഛൻ എന്ത് കരുതിയിട്ടുണ്ടാവും എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, ഞാൻ അന്നേരം തന്നെ അച്ഛനോട് തിരുത്തി പറഞ്ഞായിരുന്നല്ലോ. അതിലല്ല സച്ചിയേട്ട കാര്യം, പെട്ടെന്ന് ഇവൾ എൻ്റെ ഭാര്യയല്ല എന്ന് എടുത്തടിച്ച് പറയുമ്പോൾ തമാശയ്ക്ക് പറയുന്നതും വേറെയല്ലേ. അത് കേട്ട് സച്ചി പറയുന്നു, അത് പറയാനുള്ള കാരണക്കാരിയും താൻ തന്നെയാണ്. ഞാനോ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് അർച്ചന. അതെ, താൻ തന്നെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അതെങ്ങനെയാണെന്ന് അർച്ചന ചോദിക്കുന്നു. താൻ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അതിന് ഞാനല്ലല്ലോ ജോലികൾ മുഴുവനും ചെയ്യുന്നത്. ഇവിടെ ജോലിക്കാരിയുണ്ട്, ഏട്ടത്തിയുണ്ട്, അനഘയും സ്നേഹയും എല്ലാവരും ഇല്ലേ. താൻ വെറുതെ അവരെ സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയണ്ട, ഞാൻ കാണുന്നതല്ലേ ദിവസവും എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അവരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ടെന്ന്. പിന്നെയും സച്ചി പറയുന്നുണ്ട്, ആരുമില്ല, താൻ മാത്രം ഓടി നടന്ന് അവരുടെയും കൂടി ജോലി ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് തന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കി മാറ്റി. അത് സച്ചിയേട്ടന് തോന്നുന്നതാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അതെനിക്കിഷ്ടമല്ല, ഒരു വേലക്കാരിയെ പോലെ അല്ല താൻ ഇവിടെ കഴിയേണ്ടത്. ഏറിയാൽ എത്ര നാളാ സച്ചിയേട്ട? 6 മാസം. കൈവിരലിൽ എണ്ണിത്തീർക്കാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്ന് വിഷമത്തോടെ സച്ചി ചോദിക്കുന്നു. അത്രയും നാൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക സച്ചിയേട്ട, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് ഈ ജോലിയൊക്കെ കണ്ടാൽ മതി എന്ന് വിഷമത്തോടെ അർച്ചനയും പറയുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് കരയുകയാണ് അർച്ചന. അത് കേട്ട് വിഷമത്തോടെ നിന്ന സച്ചിയോട് പിന്നെയും അർച്ചന പറയുന്നു, ഒരപേക്ഷയുണ്ട്, ഇനി ഈ നാവിൽ നിന്നും അച്ഛനോട് പറഞ്ഞ പോലത്തെ വാക്കുകൾ വരരുത് എന്ന് കൈകോപ്പി പറയുകയാണ് ഒരപേക്ഷയായിട്ട്. അതും കൂടി കേട്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഉമ്മറത്ത് ചേറിലിരിക്കുകയാണ് സേതു. അവന്തിക അവിടേക്ക് വന്നിട്ട് അച്ഛൻ വലിയ ചിന്തയിലാണല്ലോ എന്ന് പറയുന്നു. ഓരോന്ന് ആലോചിച്ചിരുന്ന നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകൾ മാറുന്നതേ എന്ന് സേതു പറയുന്നു. അപ്പോൾ സംഗതി ഇത്തിരി സീരിയസ് ആണ്, എന്താ പെട്ടെന്ന് അവസ്ഥ മാറാൻ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, ചില നഷ്ടങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് നികത്തപ്പെടാൻ പറ്റില്ല, പക്ഷേ അതിന് പകരമായി ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ ആരായിപ്പോൾ ജീവിതത്തിലേക്ക് വന്നത്, അതും ഇത്രയും നാൾ ഇല്ലാത്തതുപോലെ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ആ ചേറിൽ നിന്നും എണ്ണീറ്റ് കൊണ്ട് സേതു പറയുന്നു, അർച്ചന. അർച്ചന മോള് തന്നെ, അതൊരു പുതിയ കാര്യമാണോ? അവളല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് സച്ചിയുടെ ഭാര്യയായിട്ട് വരും, അച്ഛൻ്റെ 2-ാമത്തെ മരുമകളും ആവുമെന്ന് അവന്തിക പറയുന്നു. എന്നാൽ സേതു പറയുന്നുണ്ട്, മരുമകളാവുമായിരിക്കും, പക്ഷെ അതൊരു മകളാവില്ലല്ലോ, ഇത് അവന്തികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയും സേതു പറയുന്നു, ഇപ്പോൾ ഒരു മകളെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. എത്ര പെട്ടെന്ന് അവൾ ഈ വീടിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയത്, കുടുംബാംഗങ്ങളെ മനസ്സിലാക്കിയത്. എല്ലാ കാര്യത്തിലും കണ്ണും കാതും മനസ്സുമെത്തി അവിടേക്ക് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. മിടുക്കിയാണവൾ, വളർത്തുഗുണം ആവോളമുള്ള കുട്ടിയാണവൾ. കേട്ടോ മോളെ, ഇന്നെൻ്റെ കാലിനൊരു വേദന വന്നപ്പോൾ അവളുടെ ഒരു വെപ്രാളം കാണുമായിരുന്നു. മുമ്പൊക്കെ അവന്തിക മോള് ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്കൊരു ആദ്യം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത് ആരുണ്ട് എന്ന്. ഇപ്പോൾ ആ ടെൻഷനേ ഇല്ല, അർച്ചന ഉണ്ടല്ലോ. ആ മോള് പോയിട്ട് വാ. സച്ചിയുടെ കല്യാണ കാര്യം പറയാൻ കഴിഞ്ഞില്ല.
അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങണം എന്നും പറയുന്നു. എന്നാൽ അവന്തികയ്ക്ക് ഇതൊട്ടും ഇഷ്ടമാവുന്നില്ല. അർച്ചനയെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് അവന്തികയ്ക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ആശ്രമത്തിലേക്ക് പോകാം എന്നും സേതു പറഞ്ഞപ്പോൾ അവന്തിക അവിടുന്ന് പോന്നു. അല്പം മാറി നിന്ന് അവന്തിക ആലോചിക്കുന്നു, മനസ്സ് വായിക്കാൻ കഴിയുന്ന സിദ്ധൻ്റെ മുന്നിൽ ചെന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കും? തുടർന്ന് സച്ചിയോട് അർച്ചന പറയുന്നു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിച്ചു കഴിഞ്ഞേ മതിയാവൂ. നമ്മളെ ആശ്രയിച്ച് രണ്ട് കുടുംബങ്ങൾ സ്വസ്ഥതയോടെ കഴിയുന്നുണ്ട്. താനെന്താ പറഞ്ഞു വരുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു, എനിക്ക് എൻ്റെ വീട്ടുകാർക്കും സച്ചിയേട്ടൻ്റെ വീട്ടുകാരോടും പറയാൻ ധൈര്യമുണ്ടോ? എന്താ കാര്യം, നമ്മൾ പിരിയാൻ തീരുമാനിച്ചതാണോ? അർച്ചന പറയുന്നു, ഞാനായിട്ട് എൻ്റെ വാഗുണ്ട് ഉച്ചരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സച്ചി ചോദിക്കുന്നു, അവരെന്നാണെങ്കിലും ഇത് അറിയില്ലേ? അതെന്നെങ്കിലും അല്ലേ എന്ന് അർച്ചന പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ തീരുമാനങ്ങളല്ല വലുത്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ സന്തോഷമാണ്. എല്ലാത്തിനും ഉപരി അച്ഛൻ്റെ ആയുസ്സാണ്. അതിനെന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ കഴിയണം. അതവരെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ? നമ്മൾ തന്നെ ചീറ്റ് ചെയ്യുകയല്ലേ? അത് വെറും നാടകമായി പോവല്ലേ? ഓക്കെ, ശരി തന്നെ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അർച്ചന ചോദിക്കുന്നു. എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് സകലതും തകർത്തെറിഞ്ഞ് ഇറങ്ങിപ്പോവാനോ? അത് കേട്ട് സച്ചി പറയുന്നു, അതൊന്നും ചിന്തിക്കാനേ കഴിയില്ല. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. വീട്ടിനകത്ത് ഭാര്യ ഭർത്താവും മറ്റ് ചുവരുകൾക്കുള്ളിൽ അന്യരായ രണ്ട് വ്യക്തികൾ. അങ്ങനെ എത്ര കാലം, അതിനൊരു അവസാനം വേണ്ടേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അതൊക്കെ വിധി തീരുമാനിച്ചിട്ടുണ്ടാവും. താൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിറഞ്ഞ് അഭിനയിക്കണം. മാതൃകാ ദമ്പതികളായും അപരിചിതരായും അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയ്ക്ക് നേരെ കൈനീട്ടുന്നു. അങ്ങനെ ഇനി മുതൽ സുഹൃത്തുക്കളായി കഴിയാമെന്ന് അർച്ചനയും സച്ചിക്ക് വാക്ക് കൊടുക്കുന്നു. ശേഷം ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. തൻ്റെ വിഷമങ്ങൾ ദേവിയോട് പറയുകയാണ്. എൻ്റെ കണ്ണീരിനും വേദനയ്ക്കും സങ്കടങ്ങൾക്കും ഒക്കെ നീയാണ് ഇനി ഉത്തരം തരേണ്ടത്. ഒക്കെ നിന്റെ പരീക്ഷണങ്ങളായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. 6 മാസമെങ്കിലും സച്ചേട്ടൻ്റെ ഭാര്യയായി ആ വീടിൻ്റെ മരുമകളായി കഴിയാൻ നീ എനിക്ക് സമ്മതം തന്നല്ലോ. അത് കഴിഞ്ഞാൽ അറിയില്ല എൻ്റെ ഭഗവതി ഞാൻ എന്ത് ചെയ്യുമെന്ന്, എങ്ങോട്ട് പോകുമെന്ന്. എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ കൂടെ ഉണ്ടാവണേ. തിരുമേനി പ്രസാദവും കൊണ്ടുവരുന്നു. ശേഷം കാണിക്കുന്നത് അവന്തികയ്ക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അർച്ചന. ഇന്നെന്താ ഏട്ടത്തേക്ക് വലിയ തിരക്കൊന്നുമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നതാണല്ലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഒരു തലവേദന എന്ന് പറഞ്ഞ് അവന്തിക ഇരിക്കുന്നു. ഈ കോഫി കുടിക്ക് എത്ര വലിയ തലവേദനയും മാറും എന്ന് പറഞ്ഞ് അർച്ചന കോഫി കൊടുത്തു. കൊള്ളാം, താങ്ക്സ് അർച്ചന എന്ന് അവന്തികയും പറയുന്നു. ആ സമയം സ്നേഹ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എൻ്റെ പൊന്നേട്ടത്തി, ഞാനൊരു കണക്ക് കൊണ്ട് കുഴഞ്ഞിരിക്കുകയാണ്. ഇത് ശരിയാക്കാൻ എന്നെ ഒന്ന് സഹായിക്കേട്ടത്തി. എനിക്ക് വയ്യ, ഞാൻ ആകെ ടയേർഡാണ്. എത്ര നാളായി നിന്നോട് ഞാൻ ട്യൂഷന് പോവാൻ പറയുന്നു. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഹോം ട്യൂട്ടറെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞു. നീ ഇതിനൊന്നും തയ്യാറല്ല ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ബുക്കുമായി പോവാൻ തുടങ്ങുകയാണ് സ്നേഹ. ഇതെല്ലാം കേട്ട് അർച്ചന അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അനക്ക് അവിടേക്ക് വന്നിട്ട് പറയുന്നു, അതിന് ഇവൾ പഠിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, എല്ലാവരും പോന്നു, അവളും പോന്നു, അത്ര തന്നെ. നിനക്കും ഇവൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു, എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട, ഞാൻ എങ്ങനെയെങ്കിൽ പഠിച്ചോളാം. പിന്നെ എന്തിനാ ഇങ്ങനെ ആൾക്കാരുടെ പുറകെ നടക്കുന്നത്, പഠിച്ചൂടെ എന്ന് അനഘയും പറയുന്നുണ്ട്. അവിടുന്ന് സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന സ്നേഹയെ വിളിക്കുന്നു. ഇങ്ങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ബുക്ക് വാങ്ങിച്ചു നോക്കുകയാണ്. ഇവിടെ MSc മാത്സുകാർക്ക് മനസ്സിലാവാത്ത കണക്കാണ് സ്കൂളിൽ പോകാത്ത ഏട്ടത്തിന് നോക്കുന്നത് എന്ന് അനഘ പരിഹാസത്തോടെ പറയുന്നുണ്ട്. ആ ചോദ്യമെങ്കിലും മര്യാദയ്ക്ക് വായിക്കാൻ അറിയോ? ഭാവം കണ്ടാൽ ഇപ്പോൾ തന്നെ നിനക്ക് പഠിപ്പിച്ചു തരുമെന്നാണല്ലോ എന്ന് പറഞ്ഞ് അനഘ അവിടെ പോയിരിക്കുന്നു. അർച്ചന, നീ പോയി നിന്റെ കാര്യം നോക്ക്, വെറുതെ സമയം കളയണ്ട. ഞാൻ ഉടൻ തന്നെ ഒരു ട്യൂട്ടറെ ഏർപ്പാടാക്കാം. അത് കേട്ട് അർച്ചന പറയുന്നു, സാരമില്ല ഏട്ടത്തി, എനിക്ക് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, സ്നേഹ വന്നേ എന്ന് പറഞ്ഞ് ചെയർ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇരിക്കുകയാണ്. സ്നേഹ പറയുന്നു, എൻ്റെ ഏട്ടത്തി, ഏട്ടത്തിക്കിത് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് കട് കട്ടിയാണ്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അർച്ചന ആ കണക്ക് നോക്കുന്നു. അങ്ങനെ അർച്ചനയുടേതായ രീതിയിൽ അർച്ചന ആ കണക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സ്നേഹയും അവന്തികയും അനഘയും. പെട്ടെന്ന് തന്നെ ആ കണക്ക് സോൾവ് ചെയ്യുകയാണ് അർച്ചന. വളരെ സന്തോഷത്തോടെ അവന്തികയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് സ്നേഹയത്. ഏട്ടത്തി കൊള്ളാലോ, എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത്. ഏട്ടത്തി, ട്യൂട്ടറിനുള്ള ഫീസ് അർച്ചന ഏട്ടത്തേക്ക് കൊടുത്താൽ മതി എന്നും സ്നേഹ പറയുന്നു. അവന്തിക ആ കണക്ക് നോക്കുകയാണ്. നീ എങ്ങനെയാ ഇത് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്നു.
ആതിരയും കണക്കാണ് പഠിക്കുന്നത്. വല്ലപ്പോഴും ഞാൻ അവളുടെ കൂടെ ഇരിക്കാറുണ്ട്. കണക്ക് എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് എന്ന് അർച്ചന പറയുന്നു. സേതു അവിടേക്ക് വന്നു. സ്നേഹ സേതുവിനോട് പറയുന്നു, ഈ ഏട്ടത്തെ കിടിലൻ തന്നെ. അത് കേട്ട് സ്നേഹ പറയുന്നു, അത് നിങ്ങൾക്കറിയില്ലായിരുന്നോ? ദയാനന്ദൻ മാഷി പറഞ്ഞിരുന്നു അർച്ചന കണക്കിൽ പുലിയാണെന്ന്. അതും മനക്കണക്കിൽ. ഇന്നുവരെ ഇവളെ തോൽപ്പിക്കാൻ ആരെയും കഴിഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ എന്ത് കണക്കും തന്നാൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ശ്രമിക്കാം, ചോദിച്ചോളൂ എന്ന് അർച്ചനയും. എന്നാൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കാമെന്ന് അനഘ പറയുന്നു. അർച്ചന എടുത്ത് റെഡിയാണല്ലോ, തുടങ്ങാം എന്ന് അനഘ ചോദിക്കുന്നു. അനഘ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പറയുന്നു, അയ്യോ സോറി, ഇംഗ്ലീഷ് അറിയില്ലല്ലോ. പിന്നെ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. 999 ഗുണം 670 ഗുണം 12 കുറയ്ക്കണം, പിന്നെ 889, പിന്നെ 900. അത് കേട്ട് ഒറ്റയടിക്ക് തന്നെ അർച്ചന മറുപടിയും കൊടുക്കുന്നു, 832011. അത് കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കുകയായിരുന്നു അനഘ. പെട്ടെന്ന് അർച്ചന ഉത്തരം പറഞ്ഞപ്പോൾ കറക്റ്റാണല്ലോ എന്നും പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും അതിശയത്തോടെ നിൽക്കുന്നു. എന്നാൽ ഞാനൊരു അവന്തിക അത് കേട്ടുകൊണ്ട് പറയുന്നു, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെ അവന്തിക ചോദിക്കുന്നു, 6632 മൈനസ് 125 മൈനസ് 578 പ്ലസ് 8896 ഇൻറ്റു 7789. അത് കേട്ട് പെട്ടെന്ന് തന്നെ അർച്ചന പറയുന്നു, 6,92,96,873. അതും കറക്റ്റ് ഉത്തരമായിരുന്നു. അത് കേട്ട് എല്ലാവരുടെ മുന്നിലും അവന്തിക സന്തോഷം അഭിനയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷവും ആവുന്നു. അനഘയ്ക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സീതയും സ്നേഹയും കൈയടിക്കുകയാണ്. അച്ഛൻ അർച്ചനയെ അഭിനന്ദിക്കുന്നു. ഇത് അതിശയം തന്നെ, കമ്പ്യൂട്ടർ തോറ്റുപോവല്ലോ എന്ന് അവന്തിക അർച്ചനയോട് പറയുന്നു. പൊതുവെ കണക്കറിയുന്നവരൊക്കെ ബുദ്ധിയുള്ളവരാണെന്നാ എന്ന് സേതു പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞിട്ട് പോകുന്നു, ഇത് അതിബുദ്ധിശാലിയാണെന്നാണ് തോന്നുന്നത്. അത് കേട്ട് അർച്ചനയുടെ മുഖം മാറുന്നു. സേതു പറയുന്നു, അവൾ മറ്റെന്തോ അർത്ഥം വെച്ച് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സോഫയിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്തിക. ആ സമയത്ത് ഒരാൾ ഫോൺ വിളിക്കുകയും അവരോട് വളരെ ദേഷ്യത്തിൽ അവന്തിക സംസാരിക്കുകയും ചെയ്യുന്നു. ഒരെണ്ണത്തിന് ഉത്തരവാദിത്വമില്ല എന്ന് വളരെ ദേഷ്യത്തോടെ അവന്തിക സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അനഘ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ആകെ ദേഷ്യത്തിലാണല്ലോ എന്ന്. വീട്ടിലുള്ളതിനെ കൊണ്ടോ കമ്പനിയിലുള്ളതിനെ കൊണ്ടോ എനിക്കൊരു പ്രയോജനമില്ലല്ലോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ ചോദിക്കുന്നു, അല്ലെങ്കിലും ചേച്ചിക്ക് പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കഴുതിയെ പോലെ പണിയെടുക്കുന്നത് മാത്രം മിച്ചം. നീ എന്താ മുള്ളമുനയും വെച്ച് സംസാരിക്കുന്നത്? ഒന്ന് തെളിച്ച് പറയുന്ന അവന്തിക പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ചേച്ചി ഇപ്പോൾ ഭൂതം നീതി കാക്കുന്നത് പോലെ നെല്ലിശ്ശേരിയിലെ കമ്പനികളും വീടും കാക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എത്ര കാലമുണ്ടാവുന്ന ചേച്ചി കരുതുന്നത്? നിനക്കങ്ങനെ തോന്നാൻ കാരണം എന്ന് അവന്തിക ചോദിക്കുന്നു. അർച്ചനയ്ക്കൊരു കുഞ്ഞ് പിറന്നാൽ പിന്നെ ചേച്ചി ഞാനും പടിക്ക് പുറത്താണ്. പിന്നെ ആ കുഞ്ഞായിരിക്കും ഇവിടുത്തെ റാണിയോ രാജാവോ ഒക്കെ എന്ന് അനഘ പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിച്ച് നിൽക്കുകയാണ് അവന്തിക. ചേച്ചി കെട്ടിപ്പൊക്കിയതും വെട്ടിപ്പിടിച്ചതുമൊക്കെ അവളുടെ മക്കളുടെ കയ്യിലിരിക്കും. ചേച്ചിക്ക് വേലക്കാരിയുടെ വില പോലും ഉണ്ടാവില്ല എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അത് നിന്റെ തോന്നലാണെന്ന്. ഇത് അവന്തികയാണ്. ഒന്നും കാണാതെ അവന്തിക ഇറങ്ങി പുറപ്പെടില്ല എന്നറിയാലോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.